എന്തെല്ലാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുള്ള ആവശ്യങ്ങൾ? നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു വിവിധ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ തമ്മിലുള്ള ഏകോപനം ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ട് ലഭ്യമാകുന്ന ഒന്നാണ്. മറ്റൊന്ന് ഹാർഡ്വെയർ ഘടകങ്ങൾ തമ്മിലുള്ള ഏകോപനം. കമ്പ്യൂട്ടറിനോട് ചേർത്ത് ഉപയോഗിക്കാനായി ഒരു പ്രിൻ്റർ വാങ്ങിയെന്ന് കരുതുക. ഈ പ്രിൻ്റർ കമ്പ്യൂട്ടറിനോട് ഘടിപ്പിച്ചാൽ ഉടനെ തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. സാധാരണയായി ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരാറുണ്ട്, പ്രിൻ്റർ ഡ്രൈവർ വാസ് നോട്ട് ഇൻസ്റ്റാൾഡ്. കമ്പ്യൂട്ടറിലെ ഏത് ഹാർഡ്വെയർ ഘടകവും പ്രവർത്തിക്കണമെങ്കിൽ അത് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന പ്രോഗ്രാം സോഫ്റ്റ്വെയർ കൂടെ ഉണ്ടാകണം. ഈ സോഫ്റ്റ്വെയറിനെയാണ് ആ ഉപകരണത്തിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പ്രിൻ്റർ വാങ്ങുമ്പോൾ ആ ഉപകരണം നിർമ്മിച്ച കമ്പനി ഇതിൻ്റെ ഡ്രൈവർ കൂടി തന്നിരിക്കും. ഇവിടെ എപ്സൺ എന്ന കമ്പനിയുടെ ഒരു പ്രിൻ്ററും അതിൻ്റെ ഒരു ഡ്രൈവറും ഒരു സോഫ്റ്റ്വെയറാണ്. അതൊരു സി ഡിയിൽ അതിൻ്റെ കൂടെ സാധാരണയായി നമുക്ക് ലഭിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിക്കൊണ്ട് ഡ്രൈവറുകൾ ഡൗൺലോഡ് ചെയ്തെടുത്തും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഈ പ്രിൻ്ററിനെ മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിലുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ ഡ്രൈവർ എന്ന് പറയുന്നത്. ഈ ഡ്രൈവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി പിന്നീട് ഏത് സമയത്തും നമുക്ക് പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിൽ പ്രിൻ്റ് എന്ന കമാൻഡ് കൊടുക്കുന്നതോടുകൂടി തന്നെ പ്രിൻ്റർ പ്രവർത്തനക്ഷമമാവുകയും നമുക്ക് ആവശ്യമായ പ്രിൻ്റ് ലഭിക്കുകയും ചെയ്യും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുള്ള മറ്റൊരു പ്രയോജനം ഫയലുകൾ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. സാധാരണയായി കമ്പ്യൂട്ടറുകളിൽ ഫയലുകൾ സൂക്ഷിക്കുന്നത് ഹാർഡ് ഡിസ്കിലാണ്. ഇതിന് ഒരു ഫയൽ സിസ്റ്റം തന്നെ കമ്പ്യൂട്ടറിലുണ്ട്. ഏതെല്ലാം തരത്തിലാണ് കമ്പ്യൂട്ടർ ഈ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 10 തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ സേവ് ചെയ്ത ഫയലുകൾ നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തെ ചാപ്റ്റർ ഇങ്ക്സ്കേപ്പിലെ ഒരു ചിത്രം നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു നോക്കാം. ഇവിടെ ബേസിക്കായിട്ട് എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? ഇതൊരു ഫയലാണ്. ഈ ഫയലിൻ്റെ പേര് നെയിം ഡ്രോയിങ് 1.svg എന്നാണ് ഈ ഫയലിൻ്റെ പേര്. svg അഥവാ ഇതിൻ്റെ ഫയൽ എക്സ്റ്റൻഷനാണ് ടൈപ്പ്. svg ഇമേജ് ആണ് ഇത് എന്ന് ഇതിൽ നിന്ന് ഈ ഫയലിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈസ്, ഇതിൻ്റെ വലുപ്പം 344.3 KB ആണ് എന്ന് നൽകിയിട്ടുണ്ട്. ലൊക്കേഷൻ, ഇതെവിടെയാണ് സേവ് ചെയ്തിട്ടുള്ളത്? ഹോമിൽ CM സോഫ്റ്റ് എന്ന ഫോൾഡറിനകത്ത് സ്റ്റുഡൻസ് _work_10 എന്ന ഫോൾഡറിനകത്ത് ഇങ്ക്സ്കേപ്പ് എന്ന ഫോൾഡറിനകത്താണ് ഈ ചിത്രം സൂക്ഷിച്ചിട്ടുള്ളത് എന്നും ഇതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ഫയലിനും ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ടാവും. ഇനി മറ്റൊരു ഫയൽ നമുക്ക് നോക്കാം. ഈ ചിത്രം റൈറ്റ് ക്ലിക്കിൽ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് JPG റാസ്റ്റർ ഡാറ്റയാണ്. ഇത് 13 KB ആണ്. സ്റ്റുഡൻസ് വർക്ക് 10 ഡയറക്റ്റ് ആയിട്ടാണ് ഇത് സേവ് ചെയ്തിട്ടുള്ളത് എന്ന് നൽകിയിരിക്കുന്നു. ഇതൊരു PDF ഫയലാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് കാണുന്ന സമയത്ത് ഇതൊരു PDF ഫയലാണ്. PDF ഡോക്യുമെൻ്റ് എന്നുണ്ട്. ഇതിൻ എവിടെയാണ് സേവ് ചെയ്തതെന്നുണ്ട്. ഡോക്യുമെൻ്റ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഇതിൽ 142 പേജുകളാണ്. ഇത് ഏതുപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുൾപ്പെടെ എല്ലാ വിവരങ്ങളും ഇവിടെ ഈ ഫയലിൻ്റെ കൂടെ നൽകിയിട്ടുണ്ടാവും. ഇനി ഈ ഫയലുകളെല്ലാം സൂക്ഷിക്കുന്നതിന് ഹാർഡ്വെയറിൽ ഹാർഡ് ഡിസ്കിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഹാർഡ് ഡിസ്കിൽ നേരിട്ടാണോ ഫയലുകൾ? ഒന്നിലധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുള്ള ഒരു കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ ഘടന എങ്ങനെയായിരിക്കും? ഹാർഡ് ഡിസ്ക് പാർട്ടീഷനുകൾ ഏതൊക്കെയാണ്? ഒരു കമ്പ്യൂട്ടറിൽ തന്നെ വിവിധ തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവാം. നമുക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് ഒന്ന് കാണാം. അതിനുവേണ്ടി അപ്ലിക്കേഷനിൽ സിസ്റ്റം ടൂൾസിൽ പ്രിഫറൻസ് എന്ന രൂപത്തിൽ ഡിസ്ക്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ പാർട്ടീഷനുകൾ കാണാൻ കഴിയും. ഇവിടെ എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ ഈ ഭാഗമാണ് നമുക്ക് ഉബുണ്ടുവിന് വേണ്ടിയിട്ടുള്ള പാർട്ടീഷൻ. ഇവിടെ ആദ്യമായി നൽകിയിട്ടുള്ളത് ഉബുണ്ടു പാർട്ടീഷനിൽ സ്വാപ്പ് പാർട്ടീഷനാണ്. ഇതിൻ്റെ വിവരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. 5 GB ആണ്. അതുപോലെ ഇതിൻ്റെ ഫയൽ സിസ്റ്റം സ്വാപ്പാണ് എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ ഡിവൈസ് SDF5 എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പാർട്ടീഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്.
ഇത് ഹോം പാർട്ടീഷനാണ്. ഉപയോക്താവ് നിർമ്മിക്കുന്ന ഫയലുകളെല്ലാം സൂക്ഷിക്കുന്നത് ഈ പാർട്ടീഷനിലാണ്. ഇത് 90 GB ആണ് ഇതിനകത്തുള്ളത്. 57 GB ഫ്രീ ആണ്, 37% മുഴുവനായും ഇതിലുള്ളത്. ഇത് ലിനക്സിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടീഷനാണ്. ഇതിൻ്റെ ഫോർമാറ്റ് EXT4 ആണ്. ഈ പിന്നെ ഫയൽ സിസ്റ്റത്തിൻ്റെ ഫോർമാറ്റ് EXT4 എന്നാണ് ഇതിൻ്റെ ഫയൽ സിസ്റ്റം ഫോർമാറ്റ്. മറ്റൊരു പാർട്ടീഷൻ ഫയൽ സിസ്റ്റം റൂട്ട് പാർട്ടീഷനാണ്. ഇതും ലിനക്സിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടീഷനാണ്. ഇതിൻ്റെ ഫയൽ ഫോർമാറ്റ് EXT4 ആണ്. 82 GB ഉള്ള ഈ ഡ്രൈവിൻ്റെ 69 GB ഫ്രീ ആയിട്ടാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാം. അതുപോലെ ഇവിടെ ഒരു 1.1 MB ഫ്രീ സ്പേസ്, അൺഅലോക്കേറ്റഡ് സ്പേസായി കാണിച്ചിട്ടുണ്ട്. ഇനി വേറെയും 3 പാർട്ടീഷനുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഈ 3 പാർട്ടീഷനുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. 105 MB, 105 MB ആണ്. മറ്റൊന്ന് 108 GB. 108 GB ഉള്ള ഈ പാർട്ടീഷൻ NTFS എന്നാണ് ഇതിൻ്റെ ഫോർമാറ്റ് നൽകിയിട്ടുള്ളത്. ഇത് വിൻഡോസ് പാർട്ടീഷനാണ്. മറ്റൊന്നും ഇവിടെ നൽകിയിട്ടുള്ളത് 215 GB വലുപ്പമുള്ള മറ്റൊരു NTFS പാർട്ടീഷനാണ്. ഇതും ഇവിടെ നൽകിയിട്ടുള്ളത് വിൻഡോസ് പാർട്ടീഷനായിട്ടാണ്. ഇത്തരത്തിൽ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കുകൾ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു പെൻ ഡ്രൈവ് കണക്റ്റ് ചെയ്തുകൊണ്ട് പെൻ ഡ്രൈവിൻ്റെ പാർട്ടീഷനും ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നൽകിയിട്ടുള്ള ഈ 2 പെൻഡ്രൈവുകൾ, ഈ പെൻഡ്രൈവുകളും ഇതേപോലെ ഡിസ്ക്സ് എന്ന ഈ ഭാഗത്ത് നമുക്കിവിടെ കാണാം. 4.4 GB ഉള്ള ഈ ഡ്രൈവിന് 2 പാർട്ടീഷനുകളായിട്ടാണ് ഇവിടെ ഉള്ളത്. ആകെ 4 GB ആണ്. അതിൽ ഫിസിക്സ് എന്ന ഈ പാർട്ടീഷന് 2 GB ഉണ്ട്. അത് FAT32 ആയിട്ടാണ് ഇത് ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതും FAT32 ആയിട്ടാണ് ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ നമുക്ക് ഹാർഡ് ഡിസ്കിൽ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു സ്വാപ്പ് ഏരിയയും അതുപോലെ ഒരു ഹോം പാർട്ടീഷനും അതുപോലെ ഒരു റൂട്ട് പാർട്ടീഷനും ഉണ്ടാവാം. ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ റൂട്ട് പാർട്ടീഷനും സ്വാപ്പ് പാർട്ടീഷനും മാത്രമായും നമുക്ക് സാധാരണ കാണാറുണ്ട്.